ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡ്യൂക്ക് 250 BS6 കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ BS4 അപേക്ഷിച്ചിട്ട് എന്തൊക്കെ മാറ്റി വണ്ടിയിലുണ്ടെന്നതിനെ കുറിച്ചിട്ടാണ് പറയണത്. നമുക്ക് നേരിട്ട് വീഡിയോക്ക് പോകാം. ഓക്കെ, ടോട്ടൽ നോക്കുമ്പോൾ ഈ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റോ അല്ലെങ്കിൽ ടൈൽ ലാമ്പോ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ആയിട്ടില്ല. ഒക്കെ ആ 250 ഡ്യൂക്കിന് വന്നിരുന്ന സെയിം തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഓൾറൗണ്ട് ലുക്ക് നോക്കുകയാണെങ്കിൽ അതിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. വണ്ടി ഒരു നമ്മളെ കാര്യമായിട്ടുള്ള മാറ്റമില്ലെന്ന് പറഞ്ഞാൽ കളറിൽ നല്ലൊരു മാറ്റം തന്നെ വരുത്തിയിട്ടുണ്ട്. ഇതിൽ വരുന്ന മറ്റൊരു ചേഞ്ചാണ് ഇതിൽ സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. BS4 ഏകദേശം ലാസ്റ്റ് എഡിഷനിലായിട്ട് സ്ലിപ്പർ ക്ലച്ച് നമുക്ക് അവൈലബിൾ ആയിരുന്നു. കളറിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഗ്ലോസി മാറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത്. ഈ ബൈക്കിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 822 mm ആണ്. നോർമൽ ഒരു 5.6 ഹൈറ്റുള്ളവർക്കൊക്കെ നല്ല കംഫർട്ടാവും. എന്നാൽ അതിൽ കൂടുതൽ അതിൽ കുറവുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒന്ന് ടെസ്റ്റ് ഡ്രൈവിന് ശേഷം മാത്രം വണ്ടി എടുക്കാം. പിന്നെ നേരത്തെ മാതിരി ഹെഡ്ലൈറ്റൊക്കെ സോർമ ഹാലോജൻ ഹെഡ്ലൈറ്റ് തന്നെയാണ് ഈ വാഹനത്തിന് വരുന്നത്. പിന്നെ ഈ ഒരു ചേഞ്ച് നമ്മളെ BS4 വന്നിരുന്നു. നമ്മൾ ടൈൽ ലാമ്പിന് പെട്ടെന്ന് ഡാമേജൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സീറ്റൊക്കെ ആ ഒരു ആവറേജ് സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ്. എന്നാൽ പറ്റ ഹാർഡല്ല, പറ്റ സോഫ്റ്റും അല്ല, ആ ഒരു രീതിയിലുള്ള സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബൈക്കിൻ്റെ ഇൻസ്ട്രുമെൻ്റ് കൺസോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ചും ഇൻസ്ട്രുമെൻ്റ് കൺസോളിൽ വരുത്തിയിട്ടില്ല. ഡുവൽ ചാനൽ ABS ഉണ്ട്, അത് ഓഫ് ചെയ്യാനുള്ളൊരു സിസ്റ്റം കൺസോളിൽ കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ കാര്യമായിട്ടുള്ളൊരു മാറ്റം വന്നില്ല. ടാങ്ക് 13 ലിറ്റർ ടാങ്ക് തന്നെയാണ് ഈ വാഹനത്തിൽ വരുന്നത്. അപ്പോൾ അതിലും കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല. പിന്നെ ട്രെലിസ് ഫ്രെയിം കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ഈ ഒരു മാറ്റം കണ്ടോ, ഈ സൈലൻസറിൻ്റെ റൂട്ടിങ് ഇതിലൂടെയാണ് വന്നിരുന്നത്. ഈ ഒരു സൈഡിൽ കൂടെ നേരെ താഴത്തോട്ടാണ് പോയിരുന്നത്, അത് മാറിയിട്ട് ഇപ്പോൾ താഴെ കൂടെ ആക്കിയിട്ടുണ്ട്. ഇതന്നെ കാര്യമായിട്ടുള്ളൊരു ഹീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് കുറക്കാൻ നല്ലൊരു തന്നെയാണ്. കാരണം ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഈ സൈഡിലേക്ക് അടുത്തിനും കാലം ഹീറ്റ് അടിച്ചിരുന്നത്, അത് മാറിയിട്ട് ഇനി നമുക്ക് ഈ സൈഡിലേക്ക് വരും ഹീറ്റ്. അത് നമ്മുടെ കാലിലേക്ക് ഹീറ്റ് അടിക്കുന്നത് നന്നായിട്ടൊരു ചേഞ്ച് വരും. പിന്നെ വണ്ടിൻ്റെ ഓൾറൗണ്ട് ലുക്കാണ് ഈ കാണുന്നത്. കളറിൽ പറഞ്ഞ മാതിരി തന്നെ ഒരു ഗ്ലോസി മാറ്റ് കോമ്പിനേഷനിൽ ഒരു ആഷിൽ കളറിൽ നമുക്കൊരു ഓറഞ്ച് ലെവലിൽ സ്റ്റിക്കറിൽ ആഷായിട്ട് ഒരു മാറ്റ് ആഷിൽ 250 താഴെ ഡൂക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. സൗണ്ടിൽ BS4 അപേക്ഷിച്ചിട്ട് കാര്യമായിട്ടുള്ള മാറ്റമൊന്നും വന്നിട്ടില്ല. എക്സ്ട്രാ ഒരു കാറ്റലി കൺവെർട്ടർ കൊടുത്തിട്ടുണ്ട്, എന്നാലും സൗണ്ടിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ വണ്ടിക്ക്. വണ്ടിൻ്റെ ഓൾറൗണ്ട് ലുക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത ലുക്ക് തന്നെ കേട്ടോ വണ്ടിക്ക്, അങ്ങനെ ഒരു രക്ഷയില്ലാത്ത ലുക്ക് തന്നെയെന്ന് പറയാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ചാവി ടാങ്കിൻ്റെ മേലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ നേരത്തെ കൺസോളിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞു, എന്നാലും ഞാൻ കൺസോളിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം 250 ഡ്യൂക്കിനെ കുറിച്ചിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസോൾ വരുന്നത്. സ്പീഡോമീറ്റർ, അതുപോലെ തന്നെ വണ്ടി എത്ര കിലോമീറ്റർ ഓടും എന്നൊക്കെ ഇത് കാണിക്കും. അതുകൂടാതെ ഇതിൽ വരുന്ന ഒരു ഇതാണ് ABSൻ്റെ ലൈറ്റാണ് വരുന്നത്. രണ്ടാമത്തേത് ലോ ഫ്യൂവൽ, അതുപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്ററാണ്. അങ്ങനെ ഓരോ ലെവലും, പിന്നെ ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ന്യൂട്രല്, പിന്നെ RPM ഷിഫ്റ്റർ എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ വാഹനത്തിൻ്റെ സൈലൻസർ എല്ലാ പൊസിഷനിൽ താഴത്തെടുക്കാക്കിയിട്ടുണ്ട്. കണ്ട അവിടെ ഒരു ബ്ലാക്ക് പീസ് ആണ്, അത് ഹീറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ കവർ കൊടുത്തതാണ്. അത് നല്ലൊരു ഓപ്ഷനാണ്, കാരണം ഈ വാഹനത്തിന് ഹീറ്റ് അടിക്കാനൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് മാറിയിട്ടുണ്ട്. MRF ടയറാണ് വരുന്നത്. അതുപോലെ തന്നെ 17-inch അലോയ് വീലാണ് ഈ വാഹനത്തിന് വരുന്നത്. ഡുവൽ ചാനൽ ABS ആണ് ഈ വാഹനത്തിന് വരുന്നത്. അപ്പോൾ നമുക്ക് BS4 ലാസ്റ്റായിട്ട് ഡുവൽ ചാനൽ ABS നമുക്ക് കിട്ടിയിരുന്നു, ആ ഫീച്ചർ ഇതിലും വന്നിട്ടുണ്ട്. കൂടാതെ ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ എഞ്ചിന് 248.8 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് FI എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത്. ഈ എഞ്ചിന് മാക്സിമം എടുക്കാൻ കഴിയുന്ന പവർ 30 PS പവറാണ്. 24 Nm ടോർക്കും. ഇതിൽ രണ്ട് കളർ കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഈ വാഹനത്തിൻ്റെ പവറിൽ ഒരു രക്ഷയില്ല, ഒരു പവറിൽ ഒരു മാറ്റം വന്നില്ല. അതുപോലെ തന്നെ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ഈ ജനശ്രദ്ധ എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ വീണ്ടും കാണാം.